നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇന്റീരിയർ ഡിസൈനിങ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വാൾ ടെക്സ്ചേഴ്സ് നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഭംഗി ഗൃഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരാൻ വാൾ ടെക്സ്ചേഴ്സിന് സാധിക്കുന്നുമുണ്ട്. ഗാൽടെക്സ് കോട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കുറച്ച് നല്ല പാറ്റേൺസിലുള്ള വാൾ ടെക്സ്ചേഴ്സ് നമുക്ക് കാണാം. ഹലോ, വെൽക്കം ടു ട്രെൻഡ്സ്. സാർ, ഈ ഗാൽടെക്സ് കോട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ച്, അതിന്റെ പ്രോഡക്റ്റ് ഈ വാൾ ടെക്സ്ചർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? ഈ വാൾ ടെക്സ്ചേഴ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒരു 10 വർഷത്തോളം ഈ ഗാൽടെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മളിവിടെ മാർക്കറ്റിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ 4-5 വർഷം കൊണ്ടാണ് ഇപ്പോൾ എടുത്ത രീതിയിലേക്ക് ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോ വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ബിൽഡിങ്ങുകളിലുള്ള ഫിനിഷേഴ്സ് ഒന്നും ഇവിടെ ആരും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ, ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടി പ്രാവീണ്യത്തിൽ വന്നിരിക്കുന്നത് ഹോട്ടൽസ്, ഇതുപോലെ 5-star, 3-star ഹോട്ടൽസിലാണെന്ന് തോന്നുന്നു, റിസോർട്ട്സിലൊക്കെയാണെന്ന് തോന്നുന്നു. വീടുകളിലേക്ക് അത്രയധികം അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും പോപ്പുലർ ആയിട്ടില്ല. സാധാരണ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റില്, പ്രത്യേകിച്ചും കൊച്ചി പോലത്തെ സിറ്റിലൊക്കെ ഒരു ഒരു ട്രെൻഡ് ആയി കഴിഞ്ഞാൽ അത് പാടെ അങ്ങോട്ട് വ്യാപിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അത്രയുള്ള അറിവ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ കസ്റ്റമേഴ്സിന് അത്ര ഒരു ബോധ്യം ആവാത്തതിനെ കുറിച്ച്? ഇത് ട്രെൻഡായി വരുന്നുണ്ട്. ഈ ട്രെൻഡായി വരുന്നതിനോടൊപ്പം ഇത് ആളുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എക്സ്റ്റീരിയർ വാളിൽ മാത്രം മതി എന്നുള്ളൊരു തീരുമാനമാണ് എല്ലാവർക്കും. അത് കുറെ ഇതിനെ സജസ്റ്റ് ചെയ്യുന്ന കൺസൾട്ടൻസോ ഡിസൈനേഴ്സോ അവർ കൂടി ആ ഇന്റീരിയർ വാൾസിലേക്കോ ഒരു റൂമിന്റെ ഏതെങ്കിലും ഒരു വാളിലോ ടെക്സ്ചറൊക്കെ ചെയ്യാനായിട്ട് അവർ കൂടി സജസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു ധൈര്യം വരിക. ഇത് ആക്ച്വലി എങ്ങനെയുള്ള സർഫസ് ആണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? എങ്ങനെ എല്ലാ സർഫസിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഏത് വാൾ, അതായത് പ്ലൈവുഡ് പാർട്ടീഷനിലോ ജിപ്സം ബോർഡ് പാർട്ടീഷനിലോ അതുകൂടാതെ സാധാരണ പ്ലാസ്റ്റേഡ് ഏത് സർഫസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. വോൾ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ കൂടിപ്പം സാർ പറഞ്ഞത് എക്സ്റ്റീരിയറും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പെയിന്റിന് അധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ അതോ പാറ്റേൺസിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്? ക്ലാഡിംഗ് ചെയ്യുമ്പോൾ, ഇപ്പൊ കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ കരിങ്കല്ലിന്റെ ഫിനിഷ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് വരുന്ന കോസ്റ്റ് ഉണ്ട് ഏതാണ്ട് 70% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു വോൾ ടെക്സ്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്താണ് ശരിക്കും ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്ത് വരുന്നത്? ഇത് കൂടുതലും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ഗ്രാനൈറ്റ്, മാർബിൾ അതെല്ലാം പൊടിച്ചെടുത്ത് അതിന്റെ പൗഡേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കളർ ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ അതിന്റെ പുറത്ത് കളർ വേണമെങ്കിൽ കളർ ചെയ്യാം. പക്ഷെ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഇപ്പൊ കരിങ്കല്ലിന്റെ പുറത്ത് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ഭംഗി കിട്ടില്ല, നാച്ചുറൽ കളർ കിട്ടില്ല. അതുപോലെ വോളിനാണെങ്കിൽ ഒരു സ്മൂത്ത് ഫിനിഷ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുണ്ടാവില്ല, റഫ് ആയിരിക്കും. അതെ അതെ, ഒരു കല്ലിന്റെ ഒക്കെ ഒരു, അതെ, കല്ലിന്റെ സർഫസിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അപ്പൊ ഇതിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യും. പാറ്റേൺസ് 100-ൽ പാറ്റേൺസ് നമുക്ക് വാൾ ടെക്സ്റ്റൈലിൽ നമുക്ക് വരുത്താൻ പറ്റും. ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഞാൻ പറയാം. സ്റ്റോൺ ഫിനിഷ് എന്ന് വെച്ചാൽ കരിങ്കല്ല് അല്ലെങ്കിൽ അതുപോലുള്ള കല്ലുകളുടെ ഒരു ഫിനിഷ്. പിന്നെ എക്സ്റ്റീരിയർ വാളിൽ ഇങ്ങനെ സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പിൽ കല്ല് ഒട്ടിച്ച പോലെ ഉള്ള, അതുപോലുള്ള കരിങ്കല്ല് ഒട്ടിച്ചെടുത്ത പോലെയുള്ള അതൊരു ഫിനിഷിലേക്ക് വരുത്താം. പിന്നെ വരുന്നത് സാധാരണ ഈ സ്പ്രേ, ഒരു ബബിള് പോലെയുള്ള ഒരു ടെക്സ്ചർ ഉണ്ട്. അത് കോമൺ ആയിട്ട് ആദ്യകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാർജ് ഏരിയ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പാറ്റേൺ ചെയ്ത് തരും. ഈ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓർഡിനറി പെയിന്റിംഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് വൈസ് എത്രമാത്രം ഇതിനകത്ത് ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു വാൾ ടെക്സ്ചർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഓർഡിനറി പെയിന്റിങ്സിനേക്കാളും എക്സ്പെൻസീവ് ആണ് ടെക്സ്ചർ. പക്ഷേ ഈ വുഡൻ പാനലിംഗ്, ക്ലാഡിംഗ് അങ്ങനെയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ 50%, 70%, 30% ഒക്കെ എക്സ്പെൻസ് വരുന്നുള്ളൂ.
ഗ്യാസെക്സ് കോട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വോൾ ടെക്സ്റ്റേഴ്സിൽ തന്നെ വരുന്ന പല തരത്തിലുള്ള പാറ്റേൺസ് ആണ് നമ്മളിപ്പോ കാണുന്നത്. സർ, ഇതിലിപ്പോ ഏത് പാറ്റേൺ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇത് സ്റ്റോൺ ഫിനിഷ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡിസൈനാണ്. ഇത് സ്പ്രേ ഫിനിഷ് ആണ്. അപ്പൊ ഇത് സിമെന്റിൽ ഈ ഒരു പാറ്റേൺ എല്ലാം, ഈ പില്ലറിന്റെ പാറ്റേൺ എല്ലാം സിമെന്റിൽ വരുത്തിയതിനു ശേഷം അതിന് ഈ ഒരു സ്റ്റോണിന്റെ എഫക്ട്, കല്ലിന്റെ എഫക്ട്, ഇതിപ്പോ വൈറ്റ് മാർബിളിന്റെ ഒരു എഫക്ടിലേക്ക് വരുത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഇതിലും വൈറ്റ് മാർബിളിന്റെ പൗഡർ തന്നെയായിരിക്കും? അതെ, ഇത് നാച്ചുറൽ കളറാണ്, നാച്ചുറൽ വൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഒരു ലുക്ക് ഉണ്ട്, ലുക്ക് ഉണ്ട്. ഒട്ടും ഫീൽ ചെയ്യത്തില്ല, അത് ഇതുപോലെ വോൾ ടെസ്റ്റ് വൈ ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. ഇത് മാർബിളിൽ കൊത്തിയെടുത്ത പോലെ തോന്നുന്നുള്ളൂ വൈറ്റ്. അതെ, ഇത് കുറച്ചുകൂടി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതെ, ഇത് ഏത് പാറ്റേൺ ആണ് ഇതിനകത്ത് ഫോളോ ചെയ്തത്? ഇത് നാച്ചുറൽ വുഡ്, ആന്റിക് വുഡിന്റെ ഒരു ഫിനിഷ് ആണ്. ഇത് വുഡില് ഈ ഒരു ഒറ്റ പില്ലർ കൊത്തിയെടുത്ത പോലെ ഉള്ള ഒരു ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോ പെയിന്റിംഗ് വന്നിട്ടുണ്ടോ? കളർ, ഇത് എക്സ്റ്റേണൽ കളർ ആവശ്യമുണ്ട്. അപ്പോ ഈ വുഡിന്റെ ഫിനിഷ് വരാനായിട്ട് നമ്മളപ്പോ എന്താ ചെയ്യുന്നത്? അതില് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ വൈറ്റ് മാർബിളിന്റെ പൗഡർ യൂസ് ചെയ്തു പറഞ്ഞു, അതുപോലെ വുഡിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ? വുഡിന്റെ അങ്ങനെയുള്ള പൗഡർ ഒന്നും ആവശ്യമില്ല. ഇതിന് ഇത് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ്, മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ലേബേഴ്സിന്റെ സ്കില്ല് വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ എല്ലാം വരുന്നത്. പാറ്റേൺസ് മാറുന്നതനുസരിച്ച് അതിന്റെ മെത്തേഡും അതുപോലെ തന്നെ മെറ്റീരിയൽസിനും ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും പാറ്റേൺ അനുസരിച്ച് മെറ്റീരിയൽ മാറിക്കൊണ്ടിരിക്കും. പഴമയുടെ ഭംഗിയും അതുപോലെ തന്നെ ലാളിത്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പില്ലറാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് കരിങ്കല്ലിന്റെ ഒരു സ്റ്റൈല്, ആ ഒരു പാറ്റേൺ വരുന്ന ഒരു പില്ലറാണ് തോന്നുന്നു. ഇത് കരിങ്കല്ലിൽ കൊത്തിയ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ടെക്സ്ചറിൽ കോട്ട് ചെയ്ത് സ്റ്റോൺ ഫിനിഷ് കോട്ട് ചെയ്തത്. ശരിക്കും ഒരു റിയൽ കരിങ്കല്ലിൽ തന്നെ തീർത്ത ഒരു ഭംഗി ഇതിന് വന്നിട്ടുള്ളൂ. തീർച്ചയായും അതിന്റെ ആ ഒരു കൊത്തുപണിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോ എനിക്കൊന്ന് കുറച്ചുകൂടി, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വരുമ്പോ വീടുകൾക്കൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഇതിന് ഇങ്ങനത്തെ ഒരു ഡിസൈനും പാറ്റേണും ഒക്കെ കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൃഹനിർമ്മാണ രംഗത്ത് ഇന്ന് ജനശ്രദ്ധ ആർജിച്ചു വരുന്ന ഒന്നാണ് വോൾ ടെക്സ്റ്റേഴ്സ്. ഗൃഹനിർമ്മാണത്തിൽ ഇന്നേറെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് ഇന്റീരിയർ ഡിസൈനിങ്. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുവാൻ വോൾ ടെക്സ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. പ്രകൃതിയുടെ നിറവും ഭംഗിയും ഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരാൻ വോൾ ടെക്സ്റ്റേഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കും.